ബാർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ആദി മുതലും നേക്കും തന്നെ ആമീൻ. ഞങ്ങളെ വാഴ്ത്തപ്പെട്ട നിത്യനായ ദൈവം തമ്പുരാനെ, അനുഗ്രഹീതമായ സന്ധ്യയ്ക്കായി നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, കർത്തൃ ദിവസത്തിന്റെ ഈ വൈകിയ വേളയിൽ അവിടുത്തെ കൃപകൾക്കായി യാചിച്ചുകൊണ്ട് കർത്താവെ, നിന്റെ വചനത്തിൽ നിന്നും അല്പസമയം ചിന്തിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഈ കാലഘട്ടം ഈ സമയം ഉപയോഗിക്കുന്നുവല്ലോ കർത്താവെ. ഞാൻ കേൾക്കുന്നില്ല കേട്ടോ. ഞാൻ കേൾക്കുന്നില്ല, മ്യൂട്ടായി പോയതൊന്നും. ആവശ്യം കൊണ്ട് ഞങ്ങളെയൊക്കെ നിറയ്ക്കണമേ. ഇതിന്റെ ഭാഗവാക്കാകുന്ന സകല സഹോദരി സഹോദരങ്ങളെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, പൂർണ്ണമായ മനസ്സോടെ ഉത്തരവാദിത്വത്തോടു കൂടി വിശ്വസ്തയോടെ ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്ന എല്ലാവരെയും അവിടുന്ന് കാത്തുകൂടി പരിപാലിക്കണമേ. ഓരോരുത്തരുടെയും കുടുംബങ്ങളെയും പങ്കാളികളെയും കുഞ്ഞുങ്ങളെയും ദൂരെയും ചാരെയും എല്ലാ പ്രിയപ്പെട്ടവരോടും അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതകന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമേ. നമുക്ക് പഴയ നിയമവുമായി ബന്ധപ്പെട്ട ചിന്തകളായിരുന്നു നമ്മൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. പ്രത്യാശ ഗ്രന്ഥങ്ങളുടെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. രണ്ടാമത്തെ യൂണിറ്റിന് ആകെ ആറ് അധ്യായങ്ങളാണ് ഉള്ളത്. ആരോ ഒരാൾ മ്യൂട്ടല്ല. ആകെ ആറ് അധ്യായങ്ങളാണ് അത്. അതിലെ പ്രധാനമായിട്ടും പഴയ നിയമം പഠിക്കുന്നതിന് നമുക്ക് ആവശ്യമായ ചില പശ്ചാത്തല വിവരണങ്ങൾ, ബാക്ക്ഗ്രൗണ്ട് എക്സ്പ്ലനേഷൻസ് ആണ് നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഓരോ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെ കുറിച്ചും ആ യഹൂദിയ നാടിന്റെ പ്രത്യേകതകളെ കുറിച്ചും പാരല്ലായിട്ട് ദൈവജനത്തിന് സംഭവിച്ച ചില കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇൻഡെക്സിൽ നോക്കുവാണെങ്കിൽ പ്രധാനമായിട്ട് ചിന്തിക്കാൻ പോകുന്ന കാര്യങ്ങൾ, യൂണിറ്റ് രണ്ടിലെ പ്രധാനപ്പെട്ട ഹെഡിംഗ് എന്ന് പറയുന്നത് വേദപുസ്തക ചരിത്രം എന്നുള്ളതാണ്. വേദപുസ്തക ചരിത്രം എന്നാൽ വേദപുസ്തകത്തിലെ ചരിത്രം എന്നുള്ളതിനേക്കാൾ കൂടുതൽ വേദപുസ്തകത്തിലെ സംഭവങ്ങൾക്ക് ചരിത്രവുമായിട്ടുള്ള ബന്ധം. അതിലെ ഒന്നാമത്തെ ചാപ്റ്ററിലെ എബ്രായ ചരിത്രവും രണ്ടാമത്തെ ചാപ്റ്ററിൽ ആദ്യകാല ചരിത്രവും രാജഭരണം പ്രവാസവും മടങ്ങിവരവും പിൽക്കാല ചരിത്രം ക്രിസ്തു വരെ വേദപുസ്തകത്തിലെ ചരിത്ര ഗ്രന്ഥങ്ങൾ എന്നിവയാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്താ വിഷയമാക്കാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തവർക്ക് ഏകദേശം ഇതിന്റെ ഒരു ടൈം ലൈൻ പോലെ ഞാൻ പറഞ്ഞു പോയിരുന്നു. അത് മനസ്സിലുള്ളവർക്ക് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. യൂണിറ്റ് രണ്ടിന്റെ ഒന്നാമത്തെ പുസ്തകം എന്ന് പറയുന്നത് എബ്രായ ചരിത്രമാണ്. എബ്രായ ചരിത്രം എന്നത് ഹിസ്റ്ററി ഓഫ് ഹീബ്രൂസ്. ഹീബ്രൂസ് എന്ന് പറഞ്ഞാൽ യഹൂദ ജനത്തിനെ പ്രത്യേകമായിട്ടും അറിയപ്പെടുന്ന ഒരു പേരായിരുന്നു എബ്രായർ എന്നുള്ളത്, എബ്രായ ജനം എന്നുള്ളത്. എബ്രായ ചരിത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വ്യക്തികൾ, അവരോട് ബന്ധപ്പെട്ട നിർണായകമായ സംഭവങ്ങൾ, പ്രധാന തീയതികൾ എന്നിവയുടെ അനുക്രമമായ വിവരണം എന്ന രീതിയിൽ മാത്രമല്ല ലോക ചരിത്രത്തെയും തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയായ ഇസ്രായേലിന്റെ ചരിത്രത്തെയും എബ്രായ ചരിത്രകാരൻ വീക്ഷിക്കുന്നത്. മതേതര ചരിത്രകാരന്മാരെ പോലെ യാദൃശ്ചികമായ സംഭവങ്ങളുടെ വെറും സമാഹാരമായിട്ടുമല്ല അവയെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇതിന് ആദ്യം പറഞ്ഞ ചരിത്രവുമായിട്ടുള്ള ഒരു ബന്ധം, അതായത് സെക്യുലർ ചരിത്രവുമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഏറ്റവും പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത്. അതായത് വേദപുസ്തകത്തിൽ നടന്ന ചില സംഭവങ്ങൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ നോഹയുടെ കാലത്തെ ജലപ്രളയം. ഈ ജലപ്രളയം നടന്നതിന്റെ സോളിഡായിട്ടുള്ള എവിഡൻസ് ഒന്നും ഇല്ലെങ്കിലും ജലപ്രളയം ഒരു കാലത്ത് നടന്നിരുന്നു എന്നുള്ളതിന് പല തെളിവുകളും പലയിടത്തും കാണാൻ സാധിക്കും. നൈൽ നദി രക്തനിറമായതിനെ കുറിച്ചുള്ള ചില ചരിത്ര വസ്തുതകളൊക്കെയും ഇന്നും പലരും പൂർണ്ണമായും വിശ്വസിക്കുന്ന ചരിത്രങ്ങൾ നമുക്ക് അറിയാം. ബാബേൽ ഗോപുരവുമായി ബന്ധപ്പെട്ട കാര്യം, എറിഹോ മതിലുമായി ബന്ധപ്പെട്ട കാര്യം, യെരുശലേം ദേവാലയത്തിന്റെ തകർക്കപ്പെടലും, അങ്ങനെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് സംഭവങ്ങൾ വേദപുസ്തകത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ ആധികാരികത വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പഴയ നിയമവുമായിട്ട് പുതിയ നിയമവുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ ചിന്തിക്കുമ്പോൾ ചരിത്രവുമായിട്ടുള്ളതിന്റെ ബന്ധവും കൂടി പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിന്റെ സൃഷ്ടി മുതൽ ഉള്ള 11 വരെയുള്ള കാലഘട്ടങ്ങൾ ചരിത്രാതീത കാലഘട്ടമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്.
അതിനുശേഷം അബ്രഹാം മുതലുള്ള ഗോത്രപിതാക്കന്മാരുടെ സമയം എന്ന് പറയുന്നത് പാലിയോളിത്തിക് ഏജ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. അതായത് മൃഗങ്ങളെയൊക്കെ പെറ്റ് ആനിമൽസ് ആയിട്ട് വളർത്തുന്നതും അതുപോലെ തന്നെ നീരോട്ടമുള്ള പ്രദേശങ്ങൾ അന്വേഷിച്ച് യാത്ര ചെയ്യുന്നതും നദികളുടെ തീരങ്ങളിൽ താമസമാക്കുന്നതും ഒക്കെ തുടങ്ങിയ സംഭവങ്ങൾ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കൂബിന്റെയും ഒക്കെ ചരിത്രത്തിൽ ഉള്ളതുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് അവതരിപ്പിക്കുമ്പോൾ അവയും ചരിത്രവുമായിട്ട് അതിനും ബന്ധമുള്ളതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ ചരിത്രാതീത കാലഘട്ടത്തിന് ശേഷം നമുക്ക് ഹിസ്റ്ററി സെക്യുലർ ഹിസ്റ്ററി പഠിക്കുന്നവർക്ക് അറിയാം, ഹിസ്റ്ററി ചരിത്രം സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനാണ് അവതരിപ്പിക്കുന്ന സമയമാണ് മനുഷ്യന്റെ യഥാർത്ഥമായ ചരിത്രം തുടങ്ങുന്നതെന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത്. കാരണം അതിനു മുമ്പുള്ള കാലത്തെ കുറിച്ചുള്ള ഊഹങ്ങളും ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിട്ടുള്ള ചില നിഗമനങ്ങളും മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ അതിനെ ചരിത്രാതീത കാലം എന്ന് പറയുന്നെങ്കിലും, പക്ഷെ എന്നാൽ പൂർണ്ണമായിട്ടും വിശ്വസനീയമായ കാര്യങ്ങൾ അരങ്ങേറിയ കാലഘട്ടമാണ് ഈ പാലിയോലിത്തിക് ഏജ് പോലുള്ള കാലഘട്ടം. അത് അവിടെയാണ് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരുടെ ഗോത്ര ചരിത്രം, ഇസ്രായേൽ എന്ന സമൂഹത്തിന്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് എന്നിവ എബ്രായ ചരിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനെ കുറിച്ച് പറയുന്നതാണ്. അതായത് ആ കാലഘട്ടത്തിൽ നടന്ന ജീവിച്ചിരുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ പ്രഗത്ഭരായ വ്യക്തികളും അതുപോലെ തന്നെ ഇസ്രായേൽ ചരിത്രവുമായി ബന്ധമുള്ള വ്യക്തികളുമായിരുന്നു അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവർ എന്ന്. അതുപോലെ തന്നെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അന്നത്തെ ആളുകളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ, ഒന്ന് വിഷയങ്ങളുടെ തിരഞ്ഞെടുപ്പ്, രണ്ട് വിലയിരുത്തൽ. ഈ രണ്ട് കാര്യങ്ങളാണ് അടുത്ത ഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. വിഷയങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ ചരിത്രകാരന്റെ കാഴ്ചപ്പാടില്ല, അടുത്ത പേജ് എടുക്കാമോ? ചരിത്രകാരന്റെ കാഴ്ചപ്പാടിൽ പ്രാധാന്യമുള്ള സംഭവങ്ങൾ, വ്യക്തികൾ, ബന്ധപ്പെട്ട തീയതികൾ മാത്രമേ ചരിത്രത്തിന്റെ ഏടുകൾ സ്ഥാനം പിടിക്കുന്നുള്ളൂ. അവയെ തിരഞ്ഞെടുക്കുന്നതിൽ ചരിത്രകാരൻ ചില പ്രത്യേക മാനദണ്ഡങ്ങളും അവതരിപ്പിക്കുന്നതിൽ ചില പ്രത്യേക രീതികളും സ്വീകരിക്കുന്നു. ഹിസ്റ്ററി അവതരിപ്പിക്കുന്ന സമയത്ത് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചുള്ള ഹിസ്റ്ററി ചരിത്രമാണെങ്കിൽ അദ്ദേഹം ഏത് രാജ്യത്തായിരുന്നുവെന്നും ഏത് നാട്ടിൽ ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ എന്നും ഏത് ദിവസം ജനിച്ചുവെന്നും ഏത് ദിവസം മരിച്ചുവെന്നും ചെയ്ത ചില പ്രത്യേക പ്രവർത്തന രീതികളെ കുറിച്ചും ഒക്കെ നമ്മൾ അതിൽ ചരിത്രത്തിൽ ചെയ്യാറുണ്ട്. അതിനെ അത് അവതരിപ്പിക്കുന്നതിന് ഓരോ ചരിത്രകാരനും ഓരോ ക്രൈറ്റീരിയയാണ് അവലംബിക്കുന്നത്. അതാണ് നമ്മളിവിടെ പറയുന്ന വിഷയങ്ങളുടെ തിരഞ്ഞെടുപ്പ്. ഏത് തരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കണോ എന്നുള്ളത് ചരിത്രകാരൻ ചില പ്രത്യേക മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് തിരഞ്ഞെടുക്കുന്നതിനാണ് ഇത് വിഷയങ്ങൾ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. രണ്ട്, ചരിത്രകാരന്റെ വിലയിരുത്തൽ. അത് അതിനെക്കുറിച്ച് പറയുമ്പോൾ ഓരോ സംഭവവുമായി ബന്ധപ്പെട്ട് ചരിത്രകാരൻ്റെതായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ, ഒരു കൺക്ലൂഷൻ ഉണ്ടാവും. മറ്റൊരു പ്രാധാന്യം ഓരോ ചരിത്ര സംഭവത്തെക്കുറിച്ചുമുള്ള ചരിത്രകാരന്റെ അഭിപ്രായവും നിഗമനവുമാണ്. അതായത് ചില ആളുകൾക്കൊക്കെ നമുക്കറിയാമല്ലോ ചരിത്രത്തിൽ ചില പേരുകൾ കൊടുക്കുന്നത്, ചില ചരിത്രകാരന്മാര് ചില പേരുകൾ കൊടുക്കുന്നത് കാണാം. മഹാത്മാഗാന്ധിയെ മഹാത്മാഗാന്ധി എന്ന് വിളിക്കുന്നതും അബ്ദുൽ ഗാഫർ ഖാനെ അതിർത്തി ഗാന്ധി എന്ന് വിളിക്കുന്നതും കേരള ഗാന്ധി, അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുകൾ നൽകി ആളുകൾ വിളിക്കുന്നത് നമുക്കറിയാം. അതിൽ മെജോറിറ്റി മഹാത്മാഗാന്ധിക്ക് മഹാത്മാഗാന്ധി എന്ന പേര് കൊടുത്തതാണെങ്കിലും മറ്റു പലതും ചരിത്രകാരന്മാർ ഇഷ്ടമനുസരിച്ച് കൊടുക്കപ്പെട്ട പേരുകളാണ്. ചരിത്രം എഴുതിയ ആൾ കൊടുത്ത പേര്, അല്ലെങ്കിൽ ഓരോ നാടുകൾക്ക് പാതിരാ സൂര്യന്റെ നാട് എന്ന് നോർവേയെ വിളിക്കുന്നത് പോലെ, ഉദയസൂര്യന്റെ നാടെന്ന് ജപ്പാനെ വിളിക്കുന്ന പോലെ, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോ സംഭവത്തെയും കൺക്ലൂഡ് ചെയ്ത് അവതരിപ്പിക്കാനുള്ള ഒരു ഫ്രീഡം ചരിത്രകാരനുള്ളത് കൊണ്ട് ചരിത്രകാരൻ്റെതായ വിലയിരുത്തലിനും അതിനകത്ത് പ്രാധാന്യമുണ്ട്. അടുത്ത മൂന്നാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇസ്രായേൽ ചരിത്രത്തിന്റെ സിരാ കേന്ദ്രം എന്ന് പറയുന്നത് രക്ഷാ ചരിത്രമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു അതൊരു ഈ ദമദ് അബറോനൂസെ എന്ന് പറയുന്ന ഒരു ഒരു വാക്ക് നമ്മൾ ഏവെങ്കിലും വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. മോറാൻ വാലോഹാൻ എന്ന് പറഞ്ഞ രക്ഷാകര പ്രവൃത്തിയുടെ സമയത്ത് എന്നാണ് അതിന്റെ അർത്ഥം. വിശുദ്ധ കന്യക മറിയാമെന്ന് ജഗം ധരിച്ച് നമ്മുടെ ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശു മനുഷ്യാവതാര വ്യാപാര കാലത്ത്, അപ്പൊ അതായത് മനുഷ്യാവതാര വ്യാപാര കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ദ ടൈം ഓഫ് ഇൻകാർണേഷൻ, രക്ഷാ
പ്രവർത്തനങ്ങളുടെ കാലഘട്ടമാണ്. ആ രക്ഷാപ്രവർത്തനങ്ങളുടെ കാലഘട്ടത്തിന്റെ ഒരു ടൈപ്പാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഷെയ്ഡാണ് പഴയ നിയമത്തിൽ കാണുന്നത്. അന്നു മുതൽ ആരംഭിച്ച ഒരു രക്ഷാചരിത്രമാണ് ഇസ്രായേൽ ജനത്തിനുള്ളത്, യേശു ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടത്. ആ രക്ഷാചരിത്രത്തിന്റെ ആരംഭം സൃഷ്ടിയാണ്, സൃഷ്ടി മുതലുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതായത് ഓരോ കാലഘട്ടത്തിലും ദൈവജനത്തിന് ഉണ്ടായിട്ടുള്ള ദൈവത്തിന്റെ കരുതൽ ഈ രക്ഷാചരിത്രവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഏറ്റവും സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് രക്ഷാചരിത്രമാണ്. ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ ദൈവം തിരഞ്ഞെടുത്ത് നയിച്ച സമൂഹത്തിന്റെ ജീവിതത്തിലെ പ്രധാന നാഴികക്കല്ലുകൾ ചരിത്രത്തിന്റെ പ്രധാന ഭാഗമാണ്. അതിനകത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങൾ, ഇസ്രായേലിന്റെ തെരഞ്ഞെടുപ്പ്, മിസ്രൈമിൽ നിന്നുള്ള മോചനം, മരുഭൂമിയിലെ പ്രയാണം, സീനായ് ഉടമ്പടി, വാഗ്ദത്ത നാടിന്റെ ദാനം എന്നീ പ്രധാന സംഭവങ്ങൾക്കിടയിൽ മറ്റ് വിവരണങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് മാത്രമല്ല, അതിനുശേഷമുള്ള ചില സംഭവങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. കനാൻ നാട്ടിൽ എത്തിയതിനു ശേഷം ഉണ്ടായ സംഭവങ്ങൾ, ന്യായാധിപന്മാരുടെയും പ്രവാചകന്മാരുടെയും രാജാക്കന്മാരുടെയും ഒക്കെ കാലഘട്ടത്തെ കുറിച്ചൊക്കെ പിന്നീട് നമ്മൾ വായിക്കുന്നു. അങ്ങനെ ഒരു ഇസ്രായേൽ ജനത്തിന്റെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ ഒരു ചരിത്രവും അവർ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുമാണ് ഇസ്രായേൽ ചരിത്രം എന്ന് പറയുന്നത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, അതിന്റെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് രക്ഷാചരിത്രമാണ്. ഇസ്രായേലിന്റെ രക്ഷാചരിത്രമാണ് ഇസ്രായേൽ ചരിത്രത്തിന്റെ സ്ഥിരാകേന്ദ്രം, അല്ലെങ്കിൽ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. ഈ എബ്രായ ചരിത്രകാരൻ ഉപയോഗിച്ച ചില നമ്മൾ പറഞ്ഞിരുന്നു, തിരഞ്ഞെടുപ്പ് നട വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ചില മാനദണ്ഡങ്ങൾ ഉപയോഗിക്കും എന്ന് പറഞ്ഞിരുന്നു. ചില മാനദണ്ഡങ്ങൾ ഇസ്രായേലിന്റെ ചരിത്രം, എബ്രായ ചരിത്രം എഴുതിയ ആൾ ഉപയോഗിച്ച ചില മാനദണ്ഡങ്ങളെ കുറിച്ച് പ്രത്യേകമായിട്ട് ഇതിൽ ഈ ഭാഗത്ത് അവതരിപ്പിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് യഹോവയായ ദൈവ ആരെങ്കിലും പറഞ്ഞായിരുന്നു, ഇല്ല. യഹോവയായ ദൈവത്തെ സേവിക്കുന്നതിനും ആരാധിക്കുന്നതിലും താല്പര്യവും ശുഷ്കാന്തിയും പ്രദർശിപ്പിച്ച നേതാക്കന്മാർ ചരിത്രകാരന്റെ കാഴ്ചപ്പാടിൽ ആരാധ്യ പുരുഷന്മാരായി. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, ദൈവത്തെ ആരാധിക്കുന്ന രാജാക്കന്മാർ, ദൈവവുമായി ബന്ധമുള്ള ജനത്തിന്റെ നേതാക്കന്മാരെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അങ്ങനെയുള്ള ആളുകളെ കേന്ദ്ര ബിന്ദുവാക്കിക്കൊണ്ടുള്ള ചിത്രമാണ് പിന്നീട് കാണുന്നത്. ആ ചരിത്രമാണ് നമ്മൾ കൂടുതലായിട്ടും വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ദൈവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആളുകളുമായിട്ട് അവരുടെ ജീവിതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഇസ്രായേലിന്റെ ചരിത്രം. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ്, ദൈവത്തിന് എതിരായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന നിശിതമായ വിമർശനം, നിശിതമായ വിമർശനം എന്ന് പറഞ്ഞാൽ ക്രിറ്റിസിസം, പാത്രീഭൂതമായി ഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്, മോവാബൈറ്റ് ഫലകത്തിൽ ഇസ്രായേലിനെ ഒമ്രിയുടെ രാജ്യം എന്ന് പരാമർശിക്കുന്നുണ്ട്. എന്നാൽ പ്രതാപശാലിയായ ഒമ്രി രാജാവിനെ മ്യൂട്ട് ആയ പോലെ തോന്നല്ലോ. കേൾക്കുന്നില്ലേ? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടല്ലോ. നെൽസൺ കേൾക്കാമോ? എന്തെങ്കിലും സംഭവിച്ചിട്ട് അച്ഛൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ട്? കേൾക്കുന്നുണ്ട് അച്ഛാ. ഓക്കെ, എന്നാൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. യാ, താങ്ക് യു. ആ ഒമ്രി രാജാവിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത്, അതായത് സെക്യുലർ ചരിത്രത്തിൽ ഈ ഒമ്രി രാജാവിന്റെ രാജ്യമായിട്ട് ഇസ്രായേലിനെ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ നമ്മളുടെ വേദപുസ്തകത്തിൽ ഈ ഒമ്രി രാജാവിനെ കുറിച്ച് കാണാത്തതിന്റെ കാരണം, ഒമ്രി രാജാവ് ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തി അല്ലായിരുന്നു എന്നുള്ളതാണ്. അതാണ് അവിടെ പറഞ്ഞു വന്നത്. പക്ഷേ നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവവുമായി ബന്ധമുള്ള ജനത്തിന്റെ നേതാക്കന്മാരെ നേതാക്കന്മാരെയും അവരുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുമാണ് ചരിത്രകാരൻ എബ്രായ ചരിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ കാരണമാണ് ഇപ്പൊ പറഞ്ഞത്. അല്ലാത്ത രാജാക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അവരെ ഉൾപ്പെടുത്താത്തതിന്റെ കാരണം അവർക്ക് ദൈവവുമായോ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന കാര്യങ്ങളുമായോ ബന്ധമില്ലാതിരുന്നത് കൊണ്ടാണ്.
അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. എല്ലാവരുടെ കയ്യിലും പുസ്തകം ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അടുത്ത ഭാഗം ചരിത്രം വെറും ഓർമ്മയല്ല എന്ന ഒരു ഭാഗമാണ്. നമ്മൾ സാധാരണ ചരിത്രം വായിക്കുന്നത് പഴയ കാര്യങ്ങൾ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ്, ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്കൻ ആറ്റം ബോംബ് വീണതിനെ കുറിച്ച് നമ്മൾ പിന്നീട് വായിക്കുന്നത് ആ സംഭവം ഓർത്തെടുക്കാൻ വേണ്ടി മാത്രമാണ്. അതുപോലെ തന്നെ ബിൻ ലാദനെ അമേരിക്കൻ സൈന്യം പിടിച്ചു എന്ന് പറഞ്ഞൊരു ഒരു അതൊരു ചരിത്രത്തിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അത് കുറച്ചും കൂടി നമ്മൾ പാട്രിയോട്ടിസം ചേർത്ത് നമ്മൾ അവതരിപ്പിക്കാറുണ്ടെങ്കിലും മിക്കവാറും ഉള്ള ചരിത്ര സംഭവങ്ങളെല്ലാം നമ്മൾ പിന്നീട് വായിക്കുന്നത് അതൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ നമ്മൾ ചരിത്ര എബ്രായ ചരിത്രം വായിക്കുന്നത് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല. ആരെങ്കിലും എന്തൊരു ചോദിച്ചായിരുന്നു? കണ്ടിന്യൂ ചെയ്യാം. ഗോത്രപിതാക്കന്മാരായ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരുടെ ജീവിത ചരിത്രം മുമ്പേ ഒന്ന് സൂചിപ്പിച്ചതാണ്. എന്നാൽ ഒന്നും റിപ്പീറ്റ് ചെയ്ത് നമുക്കൊന്നുകൂടെ മനസ്സിൽ തറവാകാൻ വേണ്ടിയാണ്. മിസ്രയൻ അടിമത്തത്തിൽ നിന്നുള്ള മോചനം എന്നിവ വായിക്കുമ്പോൾ ഇന്ന് ജീവിക്കുന്നവരും അതോടൊപ്പം ബന്ധപ്പെട്ട രക്ഷാചരിത്രത്തിലെ അനുഭവങ്ങൾ പങ്കുചേരുന്നതായി അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ, മോശയാവട്ടെ, യോശുവയാവട്ടെ, ഗിദെയോനാകട്ടെ, ഇഫ്താഹ് ആകട്ടെ, ശിംശോൻ, അങ്ങനെ ആരുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണെങ്കിലും ഇത് ഇന്ന് നമ്മളുടെ ജീവിതവുമായിട്ടും അതൊരു ബന്ധമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം അവർക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം, ഏറ്റവും പ്രധാനമായിട്ടും ദൈവവുമായുള്ള ബന്ധം, അതുപോലെ തന്നെ വിശ്വസ്തത, ദൈവത്തോടുള്ള അടങ്ങാത്ത സ്നേഹം, ഇത്തരം കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ടാണ് പല ആളുകൾക്കും നന്മയിലേക്ക് വരാൻ സാധിച്ചതും, അതുപോലെ തന്നെ തിരിച്ച് പലരുടെയും ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായതിൻ്റെ ദൈവകോപവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളും, അതുപോലെ തന്നെ തിരിച്ച് ഇയ്യോബിനെ പോലെയുള്ള ആളുകൾക്ക് പ്രയാസം ഉണ്ടായപ്പോൾ അവര് ദൈവത്തോടുള്ള ഭക്തി മുറുകെ പിടിച്ച് ഒരു സ്റ്റെഡ്ഫാസ്റ്റ് ലവ്, സ്റ്റെഡ്ഫാസ്റ്റ് ഡിവോഷൻ അവര് പ്രദർശിപ്പിച്ചതിന് ശേഷം അവർക്ക് അനുഗ്രഹങ്ങൾ പതിന്മടങ്ങായി തിരികെ ലഭിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അത് പ്രധാനമായിട്ടും ഇവിടെ ഉദ്ദേശിക്കുന്ന ചരിത്രം എന്ന് പറയുന്നത് ഇസ് നോട്ട് നോട്ട് ജസ്റ്റ് റിമൈൻഡർ, ഇറ്റ് ഇറ്റ് ഇസ് ഇറ്റ്സ് എ എക്സ്പീരിയൻസ് വിത്ത് ദി ബിബ്ലിക്കൽ ക്യാരക്ടേഴ്സ്. നമ്മളുടെ വേദപുസ്തകത്തിൽ അവതരിപ്പിക്കുന്ന ക്യാരക്ടേഴ്സുമായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു പേഴ്സണൽ ബന്ധം കൂടിയാണ്, നമ്മളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്. പ്രസംഗിക്കുന്ന അച്ഛന്മാരൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ, നിങ്ങൾ പറയുമ്പം പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞത് നമ്മളുടെ ഏതെങ്കിലും ഒരു സംഭവം അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഈ ഇത് ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്ന കേട്ടിട്ടില്ലേ. എല്ലാ പഴയ നിയമ സംഭവങ്ങളും അവതരിപ്പിക്കുമ്പോൾ അതിനെ ഒരു കഥയായിട്ടോ അല്ലെങ്കിൽ സംഭവമായിട്ടോ പരാമർശിച്ച് പോകുന്നതിനേക്കാൾ അവസാനം അതിൽ നമുക്ക് എന്ത് മെസ്സേജ് കിട്ടുന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കുമ്പോഴാണ് എബ്രായ ചരിത്രം വേദവസവുമായി ബന്ധപ്പെടുന്നത്. അതുപോലെ തന്നെ അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. എബ്രായ ചരിത്രം ദൈവിക വെളിപ്പാടിന്റെ സാക്ഷ്യം. അതായത് നമുക്കറിയാം പഴയ കാലഘട്ടം മുതലേ പഴയ നമ്മുടെ വേദപുസ്തകത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഓരോ കഥാപാത്രങ്ങൾക്കും ദൈവികമായ ചില വെളിപ്പാടുകൾ ലഭിച്ചിട്ടുള്ളതായിട്ട് നമുക്കറിയാം. ആ വെളിപ്പാടുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് തുടർന്ന് എല്ലാ അധ്യായങ്ങളിലും അവതരിപ്പിച്ചത്. അതായത് ആദാമിന് ഉണ്ടായ ദൈവവുമായുള്ള നേരിട്ടുള്ള ബന്ധം, കയീന് ഹാബെലുമായിട്ട് ദൈവത്തിന്റെ സംഭാഷണം, മെഥൂശലേഹ്, നോഹ, അബ്രഹാം തുടങ്ങിയ പിതാക്കന്മാർ ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവം തമ്മിനെ നേരിട്ടും അല്ലാതെ നടത്തിയ ഇടപെടലുകൾ, വെളിപ്പാടുകളൊക്കെ നമുക്ക് അറിയാവുന്ന, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ശൗലിനെ രാജാവായി വാഴിക്കുന്നു, അതിനുശേഷം ദാവീദിനെ നിയോഗിക്കുന്നുണ്ട്, അതിനുശേഷം ഒരുപാട് പ്രവാചകന്മാരെ ദൈവം തമ്പുരാൻ അവർക്ക് ദർശനം നൽകി ഇസ്രായേൽ മക്കളുടെ അടുക്കിലേക്ക് അയക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു ക്രമാനുഗതമായ ഒരു തുടർച്ചയാണ് എബ്രായ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. ഓരോ കാലത്തും ദൈവിക പ്രവർത്തനത്തിന് അനുയോജ്യരായ നേതാക്കളെ തിരഞ്ഞെടുക്കുകയും വഴി നടത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തരുടെയും ചിത്രം ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇസ്രായേൽ മക്കളെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ മുമ്പോട്ട് നയിക്കാനും ഉപദേശിക്കുവാനും പറ്റിയ ആളുകളെ ഓരോരുത്തരെ ദൈവം തമ്പുരാൻ വിളിച്ചെടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഏഴാമത്തെ ടോപ്പിക്കിലേക്ക് കടക്കുന്നു. ഏറ്റവും പ്രധാനം ദൈവമഹത്വമാണ്.
എബ്രായ ചരിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് മുമ്പേ തിരാകേന്ദ്രം രക്ഷാചരിത്രമാണെന്ന് പറയുന്നത് പോലെ തന്നെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അല്ലെങ്കിൽ അതിൽ ഏറ്റവും പ്രാധാന്യം ചരിത്രകാരൻ കൊടുത്തിരിക്കുന്നത് ദൈവമഹത്വത്തിനാണ്. മനുഷ്യന്റെ നേട്ടങ്ങൾ നേട്ടങ്ങളായി കാണുന്നത് ദൈവവുമായ സജീവ ബന്ധത്തിൽ അവൻ കഴിയുമ്പോഴാണ്. അല്ലാത്ത സാഹചര്യത്തിലൊക്കെ അതിനെ ദൈവത്തിൽ നിന്ന് മാറി മനുഷ്യന് മഹത്വം കൊടുക്കുന്ന പ്രസ്താവനകളോ ചിത്രീകരണങ്ങളോ ചരിത്രകാരന്റെ വിവരണങ്ങളിൽ സ്ഥാനം പിടിക്കുന്നില്ല എന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ സമകാലിക ചരിത്രത്തിൽ കാണുന്നത് പോലെ ചില കഥാപാത്രങ്ങളെ യാതൊരു കുറവും ഇല്ലാത്ത മാതൃകാ പുരുഷന്മാരായി അവതരിപ്പിക്കുവാനോ ദൈവികന്മാരായി പ്രദർശിപ്പിക്കുവാനോ ഉള്ള ശ്രമം ഇസ്രായേൽ ചരിത്രകാരൻ നടത്തുന്നില്ല. ഏത് ആളുകളാണെന്ന് പറഞ്ഞാൽ ചില കുറവുകൾ അവരിൽ ഉണ്ട്, മാനുഷികമായ ബലഹീനതകളുണ്ട് എന്നും അവരെ അവതരിപ്പിക്കുന്നുണ്ട്. കാരണം അവരെ നമുക്കൊരു സ്പിരിച്വാലിറ്റിയിലെ ഒരു ചൊല്ലുണ്ടല്ലോ, ഗോഡ് ഡോണ്ട് കോൾ ദ ക്വാളിഫൈഡ് ബട്ട് ഹി ക്വാളിഫൈസ് ദ കോൾ എന്ന് പറയുന്നുണ്ടല്ലോ. ദൈവം യോഗ്യരായവരെ തിരഞ്ഞെടുക്കുന്നു എന്നല്ല, അവൻ തിരഞ്ഞെടുക്കുന്നവരെ യോഗ്യതയുള്ളവരാക്കി തീർക്കുന്നു എന്നൊരു ചൊല്ല് ഉണ്ട് നമ്മളുടെ ക്രിസ്തീയ ചരിത്രത്തിൽ. എന്ന് പറയുന്നത് പോലെ മോശയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ ദാവീദ് ആണെങ്കിലും ഷൗൽ ആണെങ്കിലും ദൈവം വിളിക്കുന്നവർക്കൊക്കെയും ചില കുറവുകളുണ്ട്. പക്ഷെ ദൈവം തമ്മിനെ വിളിച്ചതിന് ശേഷം അവരെയൊക്കെയും നിറവുള്ളവരാക്കി തീർക്കുന്നതായിട്ട് നമുക്കറിയാം. മാനുഷിക ബലഹീനതയെ അതിന്റെ പൂർണ്ണ രൂപത്തിൽ വിവരിക്കുന്നതിന്റെ ഉദാഹരണമാണ് ദാവീദും ബത്ത്ശെബയും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ പ്രതിപാദനം. നമുക്കറിയാമല്ലോ, സംഭവങ്ങളൊക്കെ വിശദീകരിക്കുന്നില്ല. ദൈവമാണ് എല്ലാത്തിന്റെയും കാരണഭൂതൻ, അതാണ് അടുത്ത ഭാഗം. ഇസ്രായേൽ ചരിത്രത്തിൽ ചരിത്രപരമായി അവതരിപ്പിക്കുന്നുണ്ടോ എങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു ദൈവീക ശക്തി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എല്ലാ അദ്ദേഹത്തിന്റെ ചരിത്രകാരന്റെ കാഴ്ചപ്പാടിൽ സാധാരണ സംഭവം എന്ന് തോന്നിക്കുന്നത് എബ്രായ ചരിത്രകാരനെ സംബന്ധിച്ചിടത്തോളം ദൈവീക പ്രവർത്തനമാണ്. അതുപോലെ അബ്രഹാം കൽദയരുടെ ഊരിൽ നിന്ന് യാദൃശ്ചികമായി പുറപ്പെട്ടു എന്നതിനേക്കാൾ ദൈവം അബ്രഹാമിനെ കൽദയരുടെ ഊരിൽ നിന്ന് പുറപ്പെടുവിച്ചു എന്ന് സമർത്ഥിക്കുവാനാണ് ചരിത്രകാരൻ ശ്രമം. നമ്മൾ ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ കുത്തനെ ഞായറാഴ്ചയുടെ പ്രഭാത നമസ്കാരത്തിന്റെ പ്രമോൻ സദറ വായിക്കുന്നത് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ ആംഗ്യത്താൽ ശൂന്യമാക്കപ്പെട്ട കൽഭരണികൾ എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട് അതിനകത്ത്. നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ അത് നമുക്ക് അങ്ങനെ കിട്ടാറില്ലെങ്കിലും അതൊരു വ്യത്യസ്തമായ ഒരു അവതരണമായിട്ട് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത് തന്നെ ശൂന്യമായതല്ല, അതും ഒരു ആ കൽഭരണികൾ ശൂന്യമാക്കപ്പെട്ടത് വീഞ്ഞു തീർന്നു പോയതുപോലെ ഒരു ദൈവീക പ്രവർത്തനമായിരുന്നു എന്നുള്ള രീതിയിൽ ഓരോ ആളുകളുടെ ജീവിതത്തിൽ നടക്കുന്ന ആക്സിഡന്റലായിട്ട് നടക്കുന്ന പല കാര്യങ്ങളും ഇറ്റ്സ് എ ഡിവൈൻ പ്ലാൻ, എല്ലാത്തിനും പിന്നിൽ കാരണമായിട്ട് ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പറയുമ്പോൾ ഒരു ചോദ്യം വരത്തില്ലേ? കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരും, കാരണം എല്ലാം പ്രീ പ്ലാൻഡ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമായിട്ട് പോകത്തില്ലേ അത്? നമുക്ക് അങ്ങനെ ഡിവൈൻ പ്ലാൻ ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും ഇപ്പം നമുക്ക് ഒരു ആഗ്രഹിച്ച ഒരു സംഗതി കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വെറുതെ ചിന്തിച്ചു നോക്കിയാൽ മതി, പ്രാർത്ഥി നിങ്ങളൊക്കെ ആ ചെറിയ കാലത്തിൽ അല്ലെങ്കിൽ 10 വയസ്സ് 12 വയസ്സ് അല്ലെങ്കിൽ ആ സമയത്ത് എന്തൊക്കെയോ ആയി തീരാൻ വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. ആ പല ആളുകളുടെയും പ്രാർത്ഥനയും ആഗ്രഹവും നടന്നിട്ടില്ല. ആ നടന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോ നമ്മൾ നിൽക്കുന്നത് അതിനേക്കാളൊക്കെ ഉപരിയായ ഒരു പൊസിഷനിലായിരിക്കാം. അതിന്റെ കാരണം അന്ന് നമ്മൾ ആഗ്രഹിച്ചത് കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല നന്മകളും നമുക്ക് അനുഭവിക്കാൻ പറ്റുമായിരുന്നില്ല. അപ്പൊ അതിന് അന്ന് നമുക്കത് ആഗ്രഹിച്ചത് കിട്ടാതിരുന്നതിന്റെ കാരണം ദൈവം തമ്പുരാൻ ഓൾറെഡി നമ്മളുടെ ഒരു 10 50 വർഷത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ചൊക്കെ ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥിക്കണ്ട എന്നല്ല ഉദ്ദേശിക്കുന്നത്, പ്രാർത്ഥിക്കണം. ദൈവം തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ മുമ്പോട്ട് ജീവിക്കാനുള്ള ഒരു ക്രമീകരണം ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ദാവീദിന്റെ ജീവിതത്തിൽ തെറ്റ് ചെയ്തു പോയ സംഭവങ്ങൾ, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആക്സിഡന്റലായിട്ട് നടക്കുന്ന ചില തെറ്റ് ചെയ്തു പോയ സംഭവങ്ങളുടെ കുറിച്ച് നമുക്ക് തിയോളജിയിൽ അവതരിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്, വിൽ. നമുക്ക് വില്ല് തന്നിട്ടുണ്ട്, അതായത് ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം നമ്മൾ ചിലപ്പോഴൊക്കെ
ദുരുപയോഗം ചെയ്യുമ്പോഴാണ് ഈ തെറ്റിലേക്ക് നമ്മൾ പോകുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ ക്രമങ്ങൾ പലതും ഓൾറെഡി ദൈവം തമ്പുരാൻ നിശ്ചയിച്ചിട്ടുള്ളത് തന്നെയാണ് ഞാൻ എന്നാണ് ചോദിക്കുന്നു നമ്മൾ. അച്ഛനെ, ആ ചോദ്യത്തോട് ചേർന്ന് അപ്പൊ യൂദാസ് കർത്താവിനെ ഒറ്റിക്കൊടുത്തത് പ്രീ ഡിറ്റർമൈൻഡ് ആന്നൊക്കെ ചോദ്യം ചില ഇതിനൊക്കെ പലതും വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു അല്ല, ഉത്തരം നമ്മൾ അങ്ങനെയാ അങ്ങനെ അത് സങ്കീർത്തനത്തിൽ പോലും യൂദായുടെ ഒറ്റിക്കൊടുക്കലുമായിട്ട് ബന്ധപ്പെട്ട നാണയങ്ങളുടെ എണ്ണം വരെ സങ്കീർത്തന പുസ്തകത്തിൽ ഓൾറെഡി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അവന്റെ വാസസ്ഥലം ശൂന്യമായി തീരട്ടെ, എന്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു, ഇതുപോലുള്ള സാധന സംഭവങ്ങളെല്ലാം ഓൾറെഡി പഴയ നിയമത്തിൽ പറയപ്പെട്ട സംഭവങ്ങൾ തന്നെയല്ലേ. യൂദ ഒറ്റിക്കൊടുക്കുമെന്നുള്ള കാര്യവും പത്രോസ് തള്ളി പറയുന്നുള്ള കാര്യവും യേശുക്രിസ്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഓരോ സംഭവങ്ങളും, പ്രത്യേകിച്ച് പരസ്യ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് പോലും ഓരോ സംഭവങ്ങളും പ്രീ ഡിറ്റർമിൻഡ് ആണ്. അത് യേശുക്രിസ്തു മാത്രമല്ല, ഓരോ ആളുകളുടെ ജീവിതം. യേശുക്രിസ്തുവിന് വേണമെങ്കിൽ മരിക്കാതിരിക്കാമായിരുന്നു, മരിക്കാതെ വേണമെങ്കിലും ജനങ്ങളെ രക്ഷിക്കാമായിരുന്നു. പക്ഷെ അത് നേരത്തെ മുൻ നിയമിക്കപ്പെട്ട കാര്യങ്ങൾ ആയതുകൊണ്ടാണ് കർത്താവ് മരിച്ചപ്പോഴും പറഞ്ഞത് നിവൃത്തിയായി എന്ന് പറഞ്ഞല്ലേ അവസാനിപ്പിക്കുന്നത്. ഇവൻ അത് എഴുതപ്പെട്ട കാര്യങ്ങൾ, എഴുതപ്പെടാത്തതായിട്ടുള്ള ദൈവത്തിന്റെ ഉള്ളിൽ ഉള്ള എന്തോ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. അതുപോലെ ഈ വെളിപ്പാട് പുസ്തകം, കഴിഞ്ഞ ദിവസം ഒരു എം ജി ഒ സി എസിന്റെ കോൺഫറൻസിൽ പിള്ളേർ ചോദിച്ച ഒരു ചോദ്യമാണ്, ഈ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് നമുക്ക് പൂർണ്ണമായിട്ടും അത് യെസ് എന്നൊരു ഉത്തരം കൊടുക്കാനുള്ള ഒരു പ്രയാസമുണ്ട്. കാരണം ദൈവത്തിന്റെ ഉള്ളിലുള്ളത് നമുക്ക് പുത്രൻ തമ്പുരാൻ പോലും പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പിതാവാൻ ദൈവത്തിന് മാത്രം ഉള്ളതാണ്, പുത്രൻ പോലും അറിയാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഭാവിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദൈവരാജ്യം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും അഭിപ്രായം പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷെ എന്നാലും ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തി കൊടുത്ത ചില സംഭവങ്ങൾ, അത് സ്വാഭാവികമായിട്ടും ദൈവത്തിന്റെ ഒരു പരിശുദ്ധാത്മാവിന് പ്രേരിതമായി എഴുതപ്പെട്ട സംഗതി ആയതുകൊണ്ട് നമ്മൾ പലതും അത് എക്സ്പെക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. യൂദാസിനെ കർത്താവ് പല പ്രാവശ്യവും ചാൻസ് കൊടുക്കുന്നു തിരിച്ചു വരാൻ പറയുന്നത്, അത് ഒരിക്കലും നടക്കാത്തൊരു സംഭവമായിട്ട് അങ്ങനെ ഒരു വരത്തില്ലേ? പിന്നെ ചാൻസ് യൂദാസിനോടു കർത്താവ് അങ്ങനെ ഒരു പശ്ചാത്താപത്തിന്റെ ഒരു സമയത്തെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ ആകെ അവൻ ഭൂമിച്ചത്തത് അവൻ ചെയ്ത ഒരു ഒരു തെറ്റായിട്ട് അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും കാണിച്ചു കൊടുക്കുന്ന സമയത്ത് തൊട്ടു മുമ്പും കർത്താവ് പറഞ്ഞത് നിനക്ക് ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ കർത്താവ് അന്ത്യത്താഴ സമയത്ത് മേശപ്പുറത്ത് അവനെ വിടുന്നത്. അവൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവനെ തടയുന്നില്ല. നിനക്ക് ചെയ്യാനുള്ളത് അവൻ ചെയ്യുന്നത് എന്താണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നു. അവൻ ഏത് രീതിയിൽ മരിക്കും എന്നുള്ളതെല്ലാം കർത്താവ് നേരത്തെ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അവനോട് അന്ത്യത്താഴ മേശയിൽ വെച്ചു അവനോട് പറയുന്നുണ്ട് നിനക്ക് ചെയ്യാനുള്ളത് വേഗത്തിൽ, അവൻ ആ സമയത്ത് തന്നെ വേഷപ്പുറത്ത് ഇറങ്ങി പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലേ. അതെല്ലാം കർത്താവിന് നേരത്തെ അറിയാമായിരുന്നു, അതും നേരത്തെ പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരുവൻ തെറ്റ് ചെയ്യുന്നത് ഒരു പക്ഷെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിയാന്ന് വരാനൊരു ചാൻസ് ഉണ്ടോ? തെറ്റ് ചെയ്യുക എന്ന് പറയും, തെറ്റും ശരിയും തമ്മിലുള്ള ഒരു വ്യത്യാസം തന്നെ നമ്മൾ എന്താ പറഞ്ഞേ നമ്മൾ നിർവചിക്കുന്നത് പോലിരിക്കും. ഇപ്പോ യൂദാസ് അല്ല എന്നുണ്ടെങ്കിൽ വേറെ ഒരാളാണെന്ന് പറഞ്ഞാലും ഈ സംഭവങ്ങളെല്ലാം കർത്താവിന്റെ ജീവിതത്തിൽ നടന്നേനെ. അതുപോലെ തന്നെ പീലാത്തോസ് ചെയ്തത് തെറ്റാണോ ശരിയാണോ വെച്ചാൽ കർത്താവ് കുരിശിൽ മരിച്ചത് കൊണ്ടാണ് നമ്മൾക്ക് രക്ഷയുണ്ടായത്. അപ്പൊ അതുകൊണ്ട് പീലാത്തോസ് ചെയ്തത് തെറ്റാണ് എന്ന് പൂർണ്ണമായിട്ടും പറയാൻ നമുക്ക് പറ്റില്ല. അപ്പൊ നമ്മൾ നിർവചിക്കുന്നത് പോലെയാണ് തെറ്റും ശരിയും. കർത്താവിന്റെ കുരിശുമരണം നടക്കാതിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇന്ന് ക്രിസ്ത്യാനി ഉണ്ടാകുമായിരുന്നു എന്ന് തോന്നുന്നില്ല. കർത്താവ് കുരിശിൽ മരിച്ചത് കൊണ്ടും അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടും മാത്രമാണ് ക്രിസ്ത്യാനികൾ എന്നൊരു സമൂഹം ഉണ്ടായത് തന്നെ. ആ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ഒരു സംഭവം ആണ് ഏറ്റവും കൂടുതൽ ആളുകളെ ക്രിസ്തു മതത്തിലേക്ക് സ്വാധീനിച്ചത്. ഇപ്പോഴും ക്രിസ്തു മതം നിലനിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ക്രിസ്തു സ്വന്തം സ്വയം വെറുമയാക്കപ്പെടുകയും മറ്റുള്ളവർക്ക് ഉപദ്രവിക്കാൻ നിന്നുകൊടുക്കുകയും ചെയ്തു, കുരിശിൽ മരിക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ഒരു വലിയ സത്യം. അതിപ്പോഴും ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. പലരും പല തെളിവുകളൊക്കെ നിരത്തി അത് ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതുവരെ അത് അങ്ങനെ ഇല്ല നടന്നിട്ടില്ല എന്നൊന്നും പൂർണ്ണമായി സമർത്ഥിക്കാൻ സാധിച്ചില്ല. പക്ഷെ അത് വെച്ചുകൊണ്ട് പീലാത്തോസ് ചെയ്തത് അല്ലെങ്കിൽ ഹെരോദാവ് ചെയ്തത് ഹന്നാവും കയ്യഫായും ചെയ്തത് തെറ്റാണ് എന്ന് നമുക്ക് അങ്ങോട്ട് സമർത്ഥിക്കാൻ പറ്റില്ല. കാരണം ഇതെല്ലാം യേശു ക്രിസ്തു കുരിശിൽ പീഡനം ഏറ്റു മരിക്കണമെന്നുള്ളത് ദൈവനിശ്ചയമായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ പത്രോസും ചെയ്തതും അതുപോലെ യൂദാ ചെയ്തതും ഓൾമോസ്റ്റ് സമാനമായ തെറ്റാണ്. കാരണം പത്രോസ് കർത്താവിനെ ഒറ്റി തള്ളി പറഞ്ഞതും യൂദാ ഒറ്റി കൊടുത്തതും ഏകദേശം സമാനമായ കാര്യങ്ങൾ ഇതെല്ലാം നടക്കണം. പക്ഷേ
അതിനുശേഷം അവർ ചെയ്ത ചോയ്സ്, പത്രോസ് പിന്നീട് ചെയ്തത് ആ റിപ്പന്റൻസ്, അവന് മനസാന്തരമുണ്ടായി നന്മയിലേക്ക് തിരിച്ചു വന്നു. പക്ഷെ യൂദാസ് അങ്ങനെയല്ല, അതിന്റെ ഓപ്പോസിറ്റ് വഴിക്ക് പോയി എന്നുള്ളത് അവന്റെ ചോയ്സ് ആയിരുന്നു. അവന് വേണമെങ്കിൽ ശിഷ്യന്മാരുടെ ഭാഗം, അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കും എന്നൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നത് കണ്ടില്ലേ. അവൻ ശിഷ്യ സമൂഹത്തിൽ നിന്നും അന്യനാക്കപ്പെട്ടവനായി മാറിയെങ്കിൽ പോലും അവന് മാനസാന്തരപ്പെട്ട ഒരു സാധാരണ മനുഷ്യനായിട്ട് വേണമെങ്കിൽ ജീവിതം കണ്ടിന്യൂ ചെയ്യാമായിരുന്നു. പക്ഷെ ഈ ഒരു സംഭവം അവന്റെ ജീവിതത്തിലെ ഒരു തെറ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ, പക്ഷെ അതിനു മുമ്പ് നടന്ന സംഭവങ്ങളെ ഈ ദൈവിക പദ്ധതിയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ ചെയ്ത തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ അല്പ പ്രയാസമാണ്. അതൊരു വലിയ ക്വസ്റ്റ്യനാണ്. അതെ 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 അച്ഛാ സോറി, ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ഇത്രയും നാളും നമ്മൾ പറയുന്നുണ്ട് യേശുക്രിസ്തു നമ്മളെ രക്ഷയ്ക്കായിട്ട് വന്ന് ക്രൂശിൽ മരിച്ചു, അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അറ്റ് സെയിം ടൈം നമ്മൾ യഹൂദന്മാരെ ഈ കാര്യത്തിൽ ഇപ്പോഴും കുറ്റപ്പെടുത്തുന്നില്ലേ? കുറ്റപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ എത്രമാത്രം നമ്മളുടെ ഇഗ്നോറൻസുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് എനിക്ക്. ഇപ്പോ ഈ നമുക്കറിയാമല്ലോ യേശു ക്രിസ്തുവിന്റെ മരണം എന്ന് പറയുന്ന സംഭവം, ഇപ്പൊ ഈവൻ ഒരു സാധാരണ വിശ്വാസിയുടെ മരണം പോലും ഒരു മോശമായിട്ടുള്ള ഒരു സംഗതിയല്ല. യേശു ക്രിസ്തുവിന്റെ മരണം എന്ന് പറയുന്നത് പരാജയമല്ല, വിജയമാണെന്ന് നമുക്കറിയാം. അത് നടക്കേണ്ടതായിരുന്നു, അത് നടന്ന് മുമ്പ് പറഞ്ഞു നടന്നത് കൊണ്ട് മാത്രമാണ് ക്രിസ്ത്യാനി സമൂഹത്തിന്, അല്ലെങ്കിൽ ഇപ്പൊ ഇന്ന് ക്രിസ്ത്യാനി സമൂഹം എന്ന് പറയുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ വിശ്വസിച്ചവർക്ക് രക്ഷയുണ്ടായത് ക്രിസ്തു കുരിശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് അവരെ അങ്ങനെ വിമർശിക്കുന്നതിനകത്തിൽ എത്രമാത്രം എന്താ പറയുക സംഗതിയുണ്ടെന്ന്. പക്ഷേ യേശു ക്രിസ്തു പറഞ്ഞതിനകത്തിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവരാരും അല്ല, എന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ്. അപ്പം യഹൂദ ജനത്തെ നോക്കിയാ പറഞ്ഞു, യഹൂദ ജനം എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ്, അവരുടെ നിയമങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ്, ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷേ അപ്പോഴൊന്നും അവര് ദൈവം ആത്യന്തികമായി ഉദ്ദേശിച്ച രീതിയിൽ ദൈവത്തോടുള്ള പരമമായ ഭക്തിയോ സഹോദരനോട് സ്നേഹമോ ഒന്നും അവർക്കുണ്ടായിരുന്നില്ല. അവരെല്ലാം ഈ നിയമം എങ്ങനെയെങ്കിലും പാലിക്കണം, ആൾക്കാരെ ഉപദ്രവിച്ചിട്ടാണെങ്കിലും വേണ്ടിയില്ല, ഈ നിയമങ്ങൾ പാലിക്കപ്പെടണം എന്നുള്ള രീതിയിലാണ് അവർ. അതിനെ കർത്താവ് വിമർശിച്ചിരുന്നു, ശരിയാണ്. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ യേശു ക്രിസ്തു ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്നത് ഈ നിയമം അനുഷ്ഠിക്കുന്ന കൂട്ടത്തിൽ ദൈവത്തോടുള്ള സ്നേഹവും മനുഷ്യനോടുള്ള സ്നേഹവും മറന്നുപോകുന്ന ആളുകളെ വിമർശിച്ചിരുന്നു. അതുപോലെ തന്നെ കപട ഭക്തിക്കാരെ യേശു നമ്മെ വിമർശിച്ചിരുന്നു. അതായത് ഭക്തി ഉണ്ട് എന്ന് പുറത്ത് കാണിക്കുകയും ഉള്ളിൽ ഒരുപാട് തെറ്റുകൾ നിറഞ്ഞിരിക്കുകയും ചെയ്യുന്ന ആളുകളെയും ദൈവം തമ്മിനെ വിമർശിച്ചിരുന്നു. അല്ലാതെ യേശു ക്രിസ്തുവിനെ കുരിശുമരണവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലും ഈ കുരിശിൽ കിടക്കുന്ന സമയത്ത് പോലും ആരെയും ശപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷേ സാധാരണഗതിയിൽ ഈ കുരിശുമരണവുമായി ബന്ധപ്പെട്ട ചരിത്രം ആരെങ്കിലും വായിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ അല്ല, ക്രൂസിഫിക്ഷൻ എന്ന് പറയുന്ന ഈ സംഗതിയുടെ ചരിത്രത്തെ കുറിച്ച് ആരെങ്കിലും വായിക്കുവാണെങ്കിൽ, ഈ കുരിശിൽ കിടക്കുന്ന ആള് ആ കുരിശിൽ ഏറ്റപ്പെട്ട് ആണി അടിക്കുന്ന സമയം മുതൽ ആ ജീവൻ പോകുന്ന സമയം വരെയും ചുറ്റുപാട് കൂടി നിൽക്കുന്ന എല്ലാവരെയും, തന്റെ ജന്മ ദിവസത്തെയും തന്റെ മാതാപിതാക്കളെയും തെറ്റിലേക്ക് വഴി തെളിച്ച എല്ലാ ആളുകളെയും പറ്റുന്നത്രയും മോശമായ ഭാഷയിൽ ശപിച്ചുകൊണ്ടായിരിക്കും ആ കുരിശിൽ കിടക്കുന്നതെന്നാണ് ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യേശുക്രിസ്തു ഒരാളെ പോലും മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. യഹൂദന്മാരെയോ അല്ലെങ്കിൽ ഒറ്റിക്കൊടുത്തവനെയോ അല്ലെങ്കിൽ ആരെയും അവസാന നിമിഷവും ഒരു മാതാവും ശിഷ്യനും അടുത്തിരിക്കുന്നത് കണ്ടപ്പോഴും സഹാനുഭൂതിയോടെ മാത്രമാണ് ഇടപെട്ടത്. കാരണം ഇത് അവൻ പ്രതീക്ഷിച്ചതാണ്, അതിനുവേണ്ടിയാണ് ലോകത്തിൽ വന്നത്. അന്ത്യത്താഴ സമയത്തിന് ശേഷം ഗെത്സെമന തോട്ടത്തിൽ നിൽക്കുന്ന സമയത്തും പിതാവേ ഇത് മാറിപ്പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും പെട്ടെന്ന് മനസ്സ് മാറിട്ടോ, ഇല്ല അതല്ല നിന്റെ ഇഷ്ടം തന്നെയാണ് നടക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് മനസ്സ് മാറുന്നുണ്ടല്ലോ. അതുകൊണ്ട് കുരിശുമരണവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും യേശു ക്രിസ്തു യഹൂദന്മാരെ ശപിക്കാനോ അല്ലെങ്കിൽ അല്ല, ശപിക്കാൻ സോറി സോറി അച്ഛൻ, യേശു ക്രിസ്തു യഹൂദന്മാരെ വിമർശിച്ചെന്നല്ല ഞാൻ പറഞ്ഞത്. യേശു ക്രിസ്തുവിന്റെ മരണശേഷം ലോകം മുഴുവൻ, ഇൻക്ലൂഡിങ് ക്രിസ്ത്യൻ നേഷൻസ്, യഹൂദന്മാരെ ബ്ലെയിം ചെയ്യല്ലേ ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് നമ്മൾ ഓർത്തഡോക്സുകാർ ഉൾപ്പെടെ. കാരണം അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ വെള്ളിയാഴ്ചയുടെ പറഞ്ഞ അതാ നമസ്കാരങ്ങൾ. യേശു ക്രിസ്തു അങ്ങനെ ചെയ്തിട്ടില്ലാത്തിടത്തോളം നമുക്കും അങ്ങനെ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല, അത് തെറ്റാണ്, അത് നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചെയ്യുന്നത്, അത് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇപ്പൊ അച്ഛൻ ഇതിനോട് കൂടി ഒരു വാക്കോട് ചിന്തിച്ചോട്ടെ. ഞാനപ്പോ എനിക്ക് ഇപ്പൊ തോന്നിയ ഒരു ബോധ്യം അങ്ങനെയാണ്, പിശാചിന്റെ പ്രവർത്തന ഫലമാണ് ഒരു പക്ഷെങ്കിൽ മനുഷ്യൻ ഈ ഈ പദ്ധതികളിലൊക്കെ. ഒരു വശം പിശാചിനും ഉണ്ട്, അവന്റെ ഒരു പ്രവർത്തന മൂലമായിരിക്കാം ഒരു പക്ഷേ യൂദാസ് അങ്ങനെ ചെയ്തു അങ്ങനെ തെറ്റിപ്പോയത്. പക്ഷെങ്കിൽ
ദൈവത്തിങ്കിലേക്ക് വരുവാനുള്ള വിൽ പവർ ഓരോ മനുഷ്യനും ദൈവം കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചിരുന്നെങ്കിൽ ആ ചരിത്രം കുറച്ചുകൂടെ ഒന്ന് വ്യത്യാസം വന്നേനെ. എന്നാൽ അതെ ഞാൻ അതെ ഇങ്ങനെ അതെ അതെ ഇപ്പം അതെ ഈ നമ്മൾ അത് പിശാചന് ഒരു റോൾ വ്യക്തമായിട്ട് ഇതിനകത്തുണ്ട്. പറയുന്നുണ്ടല്ലോ, ഏ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ. അവന് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായമാണെന്ന്, 20-ാണോ 18-ാണ്, 17-ാണെന്ന് തോന്നുന്നു. ഞാൻ ഞാൻ നോക്കിയിട്ട് പറയാം. 17-ാമത്തെ അധ്യായമാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ അപ്പം ഭക്ഷിച്ച ഉടനെ അവനിൽ, അപ്പം വാങ്ങിയ ഉടനെ അവനിൽ സാത്താൻ കടന്നു എന്ന് പറയുന്നുണ്ട്. അതായത് അന്ത്യത്താഴ മേശയിൽ വിശുദ്ധ കുർബാന കയ്യിൽ, അന്ന് കയ്യിലായിരിക്കും സ്വീകരിച്ച് വലിയ അപ്പം മുറിച്ച് വലിയ പീസായിരിക്കും. അപ്പം അപ്പം വാങ്ങിയ ഉടനെ അവന് സാത്താൻ കടന്നു എന്നൊരു വാക്യമുണ്ട്. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ, എവിടെ ഉണ്ട്? ഞാൻ വായിച്ചിട്ടുണ്ട് കറക്റ്റാ, വാക്യം കിട്ടിയോ? ഞാൻ നോക്കിയില്ല. പക്ഷേ യോഹന്നാൻ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം വായിച്ചിട്ടുണ്ടോ? ഓ ഓ ഓ അന്നേരം തന്നെ അവന്റെ 13, ജോൺ 13:27, സാത്താൻ അവനിൽ കടന്നു. അപ്പൊ അതായത് അതിനകത്ത് സാത്താന്റെ പ്രവർത്തനം ഇല്ലാന്ന് പറയാം. അവന്റെ സാത്താന്റെ പ്രവർത്തനം ഉണ്ട്, പക്ഷെ എന്നാലും അതിനകത്തില് മനുഷ്യന് ഞാൻ പറഞ്ഞില്ലേ, വില്ല് കൊടുത്തിട്ടുണ്ട്. വില്ലെന്ന് പറയാൻ മലയാളം എനിക്ക് കിട്ടുന്നില്ല. അവനൊരു എന്താ പറയാ, തെരഞ്ഞെടുപ്പിനുള്ള ഒരു അധികാരം, അധികാരമല്ല സ്വാതന്ത്ര്യം, തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം, എന്ത് ചെയ്യാനും ഉള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിട്ടുണ്ട്. അവിടെയാണ് ഈ പിടിവലി നടക്കുന്നത്. ആ പിടിവലി നടക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മളുടെ ഭാഗം ചിലപ്പോഴൊക്കെ വിജയിക്കും. അങ്ങനെയാണ് നമ്മൾ തെറ്റ് ചെയ്തു പോകുന്നത്. ആ വാചകം ഒന്നുകൂടെ ഒന്ന് വായിക്കട്ടെ അച്ചോ. ഖണ്ഡം വാങ്ങിയ ഉടനെ ആ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട്, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ സാത്താനോടാണോ അത് പറഞ്ഞത്? യൂദയുടെ, യൂദ ആ സമയത്തിന് അവിടെ ഇറങ്ങി പോകുന്നു, തൊട്ടടുത്ത വാക്യത്തിൽ അങ്ങനെ ഇറങ്ങി പോകുന്നു തന്നെയല്ലേ അവിടെ കേൾക്കുന്നത്. ആ യാ ഇത് അവനോട് പറഞ്ഞിരുന്നെന്ന് ആരും അറിഞ്ഞില്ല. അതെ, പരസ്യം കാരണം ജീവിതയുടെ മക്കളായ മറ്റുള്ളവരും മെടിപ്പാനോ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നുവെന്ന് ചിലർക്ക് തോന്നി. ഖണ്ഡം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി. ഇപ്പോൾ അതെ. രാത്രിയായിരുന്നു. അപ്പൊ അതിന്റെയും ഉദാഹരണം നമുക്ക് പറയുവാണെങ്കിൽ ഈ കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 11:11 എങ്ങനെ ഉച്ച കുർബാന ഭക്ഷിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. സമയം കിട്ടും വായിച്ചു. 1 കൊരിന്ത്യർ 11:11, യോഗ്യമായി അപ്പം ഭക്ഷിക്കുന്നവരെല്ലാവരും, എന്താ പറഞ്ഞു, ഞാനിപ്പോ വേറെ ടോപ്പിക്കായി പോകുന്നുണ്ട്. അതുകൊണ്ട് അയോഗ്യമായി അപ്പം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കരുതെന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് അവൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. യൂദാ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന സമയത്തും അവൻ ഈ 30 വെള്ളിക്കാശുമായി ബന്ധപ്പെട്ട കണക്കുകൂട്ടലുകളായിരിക്കാം അവന്റെ മനസ്സിലുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം, യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ഇവിടെ രാജ്യം സ്ഥാപിക്കാൻ വന്നവനാണ് എന്നുള്ള ഒരു ഒരു സംഭവം. അതുപോലെ 12 സിംഹാസനങ്ങളിലിരുന്ന് നിങ്ങൾ 12 ഗോത്രങ്ങളെ ന്യായം വിധിക്കുന്നൊക്കെ ഉള്ള ഒരു ഒരു വാഗ്ദാന ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു. ഇതൊക്കെ കേട്ടവൻ യൂദാ വിചാരിച്ചത് ഈ സംഭവമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം കർത്താവ് ഈസി ആയിട്ട് രക്ഷപ്പെടും, പിന്നെ ഈ 12 സിംഹാസനം കിട്ടുന്ന ഒരു സിംഹാസനം എനിക്ക്, അപ്പം അവിടെ ഇരുന്ന് എന്തൊക്കെ ചെയ്യാമെന്നുള്ള കണക്കുകൂട്ടലൊക്കെ ആയിരിക്കാം യൂദാസിന് മനസ്സിലുണ്ടായിരുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അവന് സാത്താൻ പെട്ടെന്ന് കടന്നത്. ഈവൻ വിശുദ്ധ കുർബാന അവന്റെ കയ്യിലിരിക്കുമ്പോൾ തന്നെ സാത്താൻ കടക്കണമെങ്കിൽ യോഗ്യമല്ലാത്ത രീതിയിൽ വിശുദ്ധ കുർബാനയെ പങ്കെടുത്തു. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ യോഗ്യമായി പങ്കെടുക്കണം. അതുപോലെ തന്നെ അവസാനം കുർബാന എൻഡ് ചെയ്യുന്ന സമയത്ത് പ്രൊസഷൻ സമയത്ത് പറയുന്നുണ്ട്, കർത്താവേ ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ കുറ്റാരോപണത്തിനോ ആയി തീരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് തന്നെയാ നമുക്ക് എന്തെങ്കിലും അയോഗ്യത ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ റിപ്പൻറ്റ് ചെയ്തിട്ടാണ് വിശുദ്ധ കുർബാന അവസാനിപ്പിക്കുന്നത്. നല്ലൊരു നമ്മുടെ ഒരു ഡിസ്കഷൻ. ദൈവത്തിന് ഒരു ചരിത്രത്തിൽ നടന്ന സംഭവങ്ങൾ നല്ലതായാലും ചെയ്യുന്നത് അല്ലാത്തതായാലും അതിനകത്ത് ദൈവത്തിനൊരു റോൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു വന്നത് ഇല്ലേ? അപ്പൊ നമുക്കിപ്പോ ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞു നോക്കണം. ഇപ്പൊ കോവിഡ് വന്നു, നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കോവിഡ് വന്നു. ഈ വളരെ ആരോഗ്യമായിട്ടിരുന്ന ആളുകൾ പലരും മരിച്ചുപോയി. അതുപോലെ തന്നെ ഒരുപാട് ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള, പ്രയാസങ്ങളുള്ള ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതുപോലെ വളരെ നല്ല രീതിയിൽ മറ്റുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ജീവിച്ച ഒരുപാട് ആളുകൾ മരിച്ചുപോയി. അതുപോലെ തിരിച്ചും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ, വളരെ മോശമായിട്ട് ജീവിച്ച പല ആളുകളും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. കോവിഡ് വന്നിട്ട് പോലും ഇവരാരും മരിച്ചില്ല. എന്തുകൊണ്ടാണ് തെറ്റ് ചെയ്യുന്നവര് ജീവിച്ചിരിക്കുകയും നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവർ വഹിക്കുകയും ചെയ്യുന്നത്? ദൈവം ഇത്രമാത്രം പ്ലാനിംഗ് ഇല്ലാത്ത ആളാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മുടെ ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പൊ വയനാട്
വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും അയ്യോ ദൈവം എന്തൊരു ക്രൂരനാണ്, കുഞ്ഞുങ്ങളെ ബാക്കി വെച്ച് അപ്പനെ അമ്മയും കൊന്നുകളഞ്ഞല്ലോ എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ നമ്മൾ കൊണ്ടുവരാറുണ്ട്. പക്ഷെ നമുക്ക് ഇതിനകത്തിൽ ദൈവം തമ്പുരാൻ ഉദ്ദേശിക്കുന്ന മറ്റെന്തൊക്കെയോ ഉണ്ട്. ഇപ്പൊ തന്നെ ഈ പലരും പോട്ടെ, ഞാൻ ടോപ്പിക് വിടുന്നുണ്ട്, അതിനെക്കൊണ്ട് വിശദീകരിക്കുന്നില്ല. ദൈവം തമ്പുരാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന്റെ പിന്നിൽ ദൈവത്തിന് കൃത്യമായ ഒരു പദ്ധതി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ യിഫ്താഹിന്റെ മകളെയൊക്കെ ബലി കഴിക്കുക എന്നൊക്കെ പറയുന്ന സാഹചര്യമൊക്കെ നമുക്കറിയാമല്ലോ. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, ചെറിയൊരു ടോപ്പിക് മാത്രമാണ്. എല്ലാ സംഭവങ്ങളും നടക്കുമ്പോഴും അതിന് ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ലോത്തിന്റെ ഭാര്യയ്ക്കും രക്ഷപ്പെടാനൊരു സാധ്യത കൊടുത്തതാണ്. പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് അവൾ അത് വേണ്ടാന്ന് വെച്ചു, അവിടെ നിൽക്കേണ്ടി വന്നു എന്ന് നമുക്കറിയാമല്ലോ, കഥയൊക്കെ അറിയാമല്ലോ. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയുന്നത് ദൈവികമായ പദ്ധതി ഉണ്ടെന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈജിപ്ത് ചരിത്ര രേഖകൾ പ്രതിപാദിക്കുമ്പോൾ അവിടെ കാണുന്നത് ഒരു കൂട്ടം അടിമകൾ നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാണ് അവിടെ പറയുന്നത്. പക്ഷെ എന്നാൽ നമ്മൾ വായിക്കുന്ന ഇസ്രായേൽ ചരിത്രം വായിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതാവഹമായ നടത്തിപ്പ് മൂലം അടിമത്തത്തിൽ രക്ഷപ്പെട്ടു എന്ന് പുറപ്പാട് പുസ്തകം സാക്ഷിക്കുന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാ സംഭവങ്ങളും അവിടെ നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതിനെല്ലാം ഒരു ഒരു ഡിവൈൻ ഡയമെൻഷൻ, ദൈവീകമായ ഒരു മാനം കൊടുത്താണ് നമ്മൾ എല്ലാത്തിനെയും അവതരിപ്പിക്കുന്നത്. കാരണം അത് അങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. കാരണം അതിന്റെ എല്ലാ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കും. പക്ഷെ മറ്റുള്ള ആളുകൾ ചിന്തിക്കുമ്പോൾ കുറെ അടിമകൾ ഓടിപ്പോയി എന്ന് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതിന്റെ പിന്നിൽ ദൈവം തമ്പുരാൻ നടത്തിയ ഒരുക്കങ്ങൾ, ഓരോരുത്തരെയായി ദൈവം തമ്പുരാൻ വിളിച്ചു വരുത്തിയതും അവരെ എന്താ പറഞ്ഞ അതിനുവേണ്ടി ഒരുക്കുന്നതും ഒക്കെ നമുക്ക് കാണാം. ഓക്കെ, ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. ആ ഈ ചാപ്റ്ററിന്റെ അവസാനത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കാം. എനിക്കൊന്ന് അതും കൂടി എടുക്കാനുള്ള സമയമേ ഉള്ളൂ. ഞാൻ ഓർത്തിരുന്നു രണ്ട് മൂന്ന് ചാപ്റ്റർ എങ്കിലും എടുക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ ഒരു ഭാഗം കൂടി ഉണ്ട്, പ്രവാചകന്മാരും ചരിത്രവും, അതുകൂടി അവതരിപ്പിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. പ്രവാചകന്മാരും ചരിത്രവും എന്ന് പറയുന്ന ഭാഗം ഞാൻ ഒന്ന് ഞാൻ നേരത്തെ ചെറിയ രീതിയിലൊന്ന് ആ ഹലോ കേൾക്കാം പറഞ്ഞു. അല്ല ആരോ സംസാരിച്ചത് കേട്ടോ, അതുകൊണ്ട് ഓക്കെ. പ്രവാചകന്മാരും ചരിത്രവും എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ചാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഓരോ കാലഘട്ടത്തിലും ദൈവം തമ്പുരാൻ ഇസ്രായേൽ ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവരുടെ കരുതലിന് വേണ്ടി ഓരോ ആളുകളെ എഴുന്നേൽപ്പിച്ചതായിട്ടൊക്കെ നമുക്കറിയാം. പ്രവാചകനായ മോശയും അതുപോലെ തന്നെ ഒട്ടകം ഉണ്ടാക്കാൻ നോഹയും പിന്നീട് രാജാക്കന്മാരും ന്യായാധിപന്മാരും ഒക്കെ എഴുന്നേൽപ്പിച്ചതായിട്ട് കാണാം. എന്നാൽ ദൈവത്തിന്റെ സന്ദേശങ്ങൾ മനുഷ്യരിലേക്ക് എത്തിക്കാൻ വേണ്ടിയും അതുപോലെ മനുഷ്യരുടെ പ്രയാസങ്ങൾ ദൈവത്തിങ്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയും മനുഷ്യർക്ക് ചില നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും ഒക്കെ കൊടുക്കാൻ വേണ്ടിയും ഒക്കെ പ്രവാചകന്മാരെ ദൈവം തമ്പുരാൻ വിളിച്ച് വേർതിരിച്ചായിട്ട് നമുക്ക് കാണാം. അവര് പല സമയത്തും ജനങ്ങൾക്ക് ആവശ്യമുള്ള ആത്മീയ പോഷണം, ഇപ്പൊ അച്ഛന്മാരൊക്കെ പ്രസംഗിക്കുന്ന ചില പ്രസംഗങ്ങളൊക്കെ നടത്തിയിരിക്കാം. പക്ഷെ കൂടുതൽ സമയത്ത് അവരെ നടത്തിയിരുന്നതെല്ലാം വാർണിങ്സ് ആണ്. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. ഇപ്പൊ നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറയുന്നത് നമുക്ക് ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയുന്നത് ഒരു വാണിംഗ് ആണ്. നീ ചെയ്തത് തെറ്റാണ്, നിന്നോട് ദൈവം തമ്പുരാൻ കോപിച്ചിരിക്കുന്നു, തെറ്റ് ചെയ്തതിനോട് മാനസാന്തരപ്പെടുക എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുക. അതുപോലെ തന്നെ യോഹന്നാന്റെ പ്രസംഗം നമുക്കറിയാം. യോഹന്നാൻ പ്രസംഗം ആരംഭിക്കുന്നത് സർപ്പസന്തതികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. വരുവാനുള്ള കോപത്തെ വിട്ട് ഓടിപ്പോകാൻ നിങ്ങളോട് ഉപദേശിച്ചു തന്നത് ആര് എന്ന് അതുപോലെ എന്താ പറഞ്ഞ ഇപ്പോൾ പതിരി കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും എന്നുള്ള രീതിയിലൊക്കെ പ്രസംഗിക്കുന്നു. അങ്ങനെ വളരെ നിശിതമായ രീതിയിലുള്ള വിമർശനങ്ങളും പ്രവാചകന്മാരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. ശിക്ഷയുടെ ന്യായവിധി ചരിത്ര സംഭവങ്ങളിൽ നിന്ന് മാറി നിഷ്ക്രിയനായി നിൽക്കുന്ന ദൈവമല്ല, കർമ്മനിരതനായി ഇന്നും എന്നും പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വെളിപാടുകൾ വഴി വിവിധ രീതിയിൽ വ്യക്തമാക്കുന്ന ദൈവഹിതവും പോകേണ്ട പാതയും മനസ്സിലാക്കി അതിൽ കൂടി ചരിക്കേണ്ടത് തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയുടെ കർത്തവ്യമാണെന്ന് അവർ ഉറപ്പിച്ച് പ്രസ്താവിച്ചു. ദൈവത്തിന്റെ അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ദൈവ ഇഷ്ടമനുസരിച്ച് ജീവിക്കുക, അതാണ് ഇസ്രായേൽ ജനത്തിന്റെ ജോലി എന്നുള്ളതാണ് അവരുടെ പ്രസംഗങ്ങളുടെ പ്രവചനങ്ങളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അത് എപ്പോഴെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്ത് അവരത് കൂടുതലായിട്ട് ശക്തമായിട്ട് അവരോട് പറയാറുണ്ട്. ആ സമയത്തൊക്കെ കേൾക്കാതെ വരുമ്പോഴാണ് ബാബേൽ പ്രവാസം പോലുള്ള സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചരിത്രം ദൈവീക പ്രവർത്തന രംഗമാണെന്ന് പ്രവാചകർ ഉദ്ഘോഷിക്കുകയും വാഗ്ദത്തങ്ങളെ നിറവേറ്റുന്നതിൽ ദൈവം വിശ്വസ്തത പാലിക്കുന്നത് കൊണ്ട് തുടർന്നും ഇസ്രായേലിനെ നയിക്കുമെന്നും അവർ സാക്ഷിച്ചിട്ടുണ്ട്. അവര്
ദൈവത്തിന്റെ നന്മയെക്കുറിച്ച് നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ, വിശ്വസ്തത കാണിക്കുന്നെങ്കിൽ, ദൈവം നിങ്ങളെ പുലർത്തും എന്നുള്ള രീതിയിലുള്ള ആശ്വാസ വചനങ്ങൾ പോലും അവര് ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് പിന്നീട് കാണുന്നത്. അതുകൊണ്ട് പ്രവാചകന്മാർ ഇസ്രായേൽ ചരിത്രത്തിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അവരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഓരോ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അറിയാം, ഓരോ പ്രവചന പുസ്തകം ആരംഭിക്കുന്ന സമയത്ത്, ഉദാഹരണത്തിന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ആരംഭിക്കുന്നത് ഉസ്സീയാ രാജാവിൻ യോഥാം അങ്ങനെയുള്ള ചില ഹിസ്കിയാവ് അങ്ങനെ ചില പ്രവാചക ചില രാജാക്കന്മാരുടെ പേരുകൾ പറഞ്ഞുകൊണ്ടാണ് അവരുടെ പുസ്തകം ആരംഭിക്കുന്നത്. ഇപ്പൊ ഹോശേയ പ്രവചനം, മീഖായുടെ പ്രവചനം, ആമോസിന്റെ പ്രവചനം ഒക്കെ ആരംഭിക്കുന്നത് ഓരോ രാജാക്കന്മാരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട്. അപ്പൊ അതിന്റെ കാരണം ഇതിന് ചരിത്രവുമായി ബന്ധമുണ്ട് എന്ന് കാണിക്കുമ്പോൾ, ആ കാലഘട്ടത്തിൽ യെരുശലേമും യഹൂദിയും ശമരിയും ഭരിച്ചിരുന്ന അവിടുത്തെ ഭരണകർത്താക്കളെ അവതരിപ്പിച്ചുകൊണ്ടാണ് അവര് ഓരോ പ്രവചന ഗ്രന്ഥങ്ങളും ആരംഭിക്കുന്നത്. അപ്പൊ അതിന്റെ കാരണം അവർക്ക് ചരിത്രവുമായിട്ട് ഈ പ്രവാചകന്മാർക്ക് ബന്ധമുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ഏലിയാവിന്റെ സമയത്ത് നമുക്ക് ഏലിയാവിൻ്റെതായിട്ടുള്ള പുസ്തകങ്ങളൊന്നും ഇല്ലെങ്കിലും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയാവിന്റെയും ഏലീശയുടെയും ഒക്കെ കഥ അവതരിപ്പിക്കുന്ന സമയത്തും അന്നത്തെ രാജാക്കന്മാരെ അവർ പ്രത്യേകം അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ആ രാജാക്കന്മാർ ഈ സെക്യുലർ ചരിത്രം പരിശോധിക്കുമ്പോൾ ആ രാജാക്കന്മാരെ കുറിച്ചുള്ള വിവരം നമുക്ക് ലഭിക്കും. അപ്പൊ അതുകൊണ്ട് ആ സമയത്താണ് ഇവരൊക്കെ അതുകൊണ്ടാണ് നമ്മള് കർത്താവിന്റെയും മത്തായി സുവിശേഷത്തിൽ കാണുന്നുണ്ടല്ലോ, അല്ല ലൂക്കോസ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ, ഉറേനിയ സുറിയ നാട് വാഴുമ്പോൾ ഇങ്ങനെ ഒന്നാമത്തെ ചാർത്തൽ ഉണ്ടായി എന്നൊക്കെ പറയുന്ന സമയത്ത് അത് വ്യക്തമായിട്ട് ഇന്ന സ്ഥലത്ത് ഇന്ന രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കർത്താവ് പേർ വഴി ചാർത്തപ്പെടാൻ പോയെന്നൊക്കെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന്റെ കാരണം ചരിത്രവുമായിട്ട് ഈ സംഭവത്തിനുള്ള ബന്ധം കാണിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ പ്രവചനങ്ങളുടെ കാലഘട്ടത്തിൽ കാര്യത്തിലും അങ്ങനെയുള്ള ഒരു ബന്ധം, ചരിത്രവുമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കാൻ ഈ ചരിത്രകാരന്മാർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ആദ്യത്തെ അധ്യായം. എബ്രായ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പറഞ്ഞത്. നമുക്കിനി അടുത്ത അഞ്ച് ചാപ്റ്ററുകളുണ്ട് ഈ യൂണിറ്റിൽ, അത് പെട്ടെന്ന് തന്നെ തീർക്കണം. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഡൗട്ട്. ഇന്നത്തെ ഡിസ്കഷൻ നല്ലതായിരുന്നു അല്ലേ? യാ 4 മിനിറ്റ് കൂടെ ഉള്ളു ഇനി. മറ്റൊന്നും ഇല്ല എന്ന് വെച്ചാൽ എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? നമുക്ക് എനിക്ക് തോന്നുന്നു പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. 7 മണിക്ക് അടുത്ത ക്ലാസ് ഉള്ളതുകൊണ്ട്, എനിവേസ് ഞാനൊരു ഒരു 5 മിനിറ്റ് ലേറ്റ് ആയി പോയി, വളരെ ഒരു വെരി സോറി. എനിവേസ് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സുകളിൽ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങളിൽ, നിങ്ങൾ എന്തെങ്കിലും ഇന്നത്തേത് എല്ലാവരെങ്കിലും ബുക്ക് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, ഇന്നത്തേത് ഒന്നുകൂടി ചാപ്റ്റർ വായിച്ചു നോക്കി, എന്തെങ്കിലും അതിനകത്ത് മനസ്സിലാക്കാൻ പ്രയാസമായിട്ട് ഒന്നുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കുക, നമുക്ക് അതിനനുസരിച്ച് ക്ലാരിഫൈ ചെയ്തുകൊണ്ടൊക്കെ മുമ്പോട്ട് പോകാൻ പറ്റും. പ്രാർത്ഥിക്കും. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള തിരുനാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രാദന ജയമുള്ള സ്ലീബായാൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ളതിന് കുടിയിരിപ്പിന്റെ ഭവനങ്ങളായി ഞങ്ങളെ ശ്രമിക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, നേരമൊക്കെയിലും കാലമൊക്കെയിലും എല്ലാ സമയങ്ങളിലും എന്റെ ദൈവത്തിന് ചെറിയ കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമീൻ. പാർക്കുമോർ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നമ്മെല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളുടെ മേലും നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളുടെ മേലും ഇടവകളുടെ മേലും ദൈവം ഭാഗം നാം സമർപ്പിച്ച നമ്മുടെ എല്ലാ പ്രാർത്ഥനകളുടെ മേലും പരിശുദ്ധ സഭയുടെ മേലും നമ്മുടെ ഭദ്രാസനത്തിന്റെ മേലും ഭദ്രാസനത്തിന്റെ എല്ലാ ഇടവകളുടെ മേലും എല്ലാ ആധ്യാത്മിക സംഘടനകളുടെ മേലും പ്രത്യേകാൽ ഈ ദിവ്യബോധനം പാഠ്യപദ്ധതിയുടെ മേലും അതിൽ പങ്കെടുക്കുന്ന ഓരോ സഹോദരി സഹോദരങ്ങളുടെ മേലും നമ്മുടെ തുടർന്നുള്ള എല്ലാ പഠന പ്രക്രിയകളുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗുഡ് ഈവനിങ് ടു ഓൾ. ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു.